ചേച്ചി ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല, ആ പേര് പറഞ്ഞ് തിന്നാതെ ഇങ്ങ് പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ, തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ടെ, എന്നാ പിന്നെ മൂക്ക് ഇത് മൂക്കിന്റെ മേലെ തൊട്ടുകൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നെ? ചെല്ല അച്ഛാ, ഞാൻ പോവാടേ. ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്ന പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ല ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, ഇത്രയും മടി കൂടിയിട്ടുണ്ട് പച്ചന്. വായിട്ട് കീറണ്ട, നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. മനീഷക്കൊരാളെ, ഞങ്ങൾ എത്തി മോളെ. ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ, ഒന്ന് കേറിട്ട് പോടാ, ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? ദേ പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരനച്ച കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ, കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിട്ട് പോവാൻ പറഞ്ഞത്. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. അഞ്ചാറ് തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ. ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്ത് നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു, അച്ഛനിങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട്, അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ, തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടു. അതെ, ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട, നേരത്തിന് വിളമ്പി തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന് ഷൂട്ടിംഗ് തുടങ്ങുവാ, ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസേ, നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ്വന്നെ ആയിരിക്കും അല്ലേ? ഏതായാലും നന്നായി, മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതം ഒന്നിച്ചുകൊണ്ടോ? അല്ല, ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ലേ ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ, പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നും. കുറച്ചു കാലം കൂലിക്ക് കയറിയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിനൊരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാനവർക്ക് ഒരു ഹീറോയിനെ കൊയ്യോളെ. സീരിയലിലേക്കല്ല, സിനിമയിലേക്ക്. നീ ആദ്യം ഇവിടെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്, കൊല്ലം കൊറേ ആയാലും രണ്ടും കൂടി ചക്കീം ചക്കറിനുമായിട്ട് നടക്കാൻ തുടങ്ങിട്ട്. ഇതാണ് ഈ സീരിയലിലെ ഒരു കുഴപ്പം. ഒന്ന് രണ്ടും പറഞ്ഞ കല്യാണമായി കരച്ചിലായി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നു. അയ്യോ, ഞാൻ മറന്നുപോയി, ഞാൻ പണ്ടത്തോർമയിൽ കയറാൻ പോയതാട്ടെ. എല്ലാവർക്കും പോലെ പച്ച പിടിക്കണ്ടേ. വണ്ടി ഇവിടെ വേറെ ഷൂട്ടിംഗ്. ഇത് ചിലപ്പോ ജോഷ് സാറിന്റെ പടവേക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻസ് ഗ്രൂപ്പ്. ഇതെന്താ ജോസഫിന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനോട് ചോദിച്ചാ. സീമാറിയെന്നാ തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലിയാട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാർക്കാണ് ഇറങ്ങിയെ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂടൗട്ടാക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കണ. അതല്ല ലിങ്ക സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിലെ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാമരണ ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീ ഒക്കെ പണിയെടുക്കൂ? പോടെ ഞാഞ്ഞോളു കവള. എന്ത് ഇവിടെ ആളൊരുമാരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ട് കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി, ഹായ് ദിവ്യ, ഹായ് കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? എന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണ, അവിടെ അല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാട വാട വാട. അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാട 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 വാട. രമേശ ഈ കുട്ടി കൊള്ളാം, ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കുന്നു.
വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗം, അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസ്സിങ്ങിന് നിക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടിട്ടേ പോകൂ. കൊറേ നേരമായല്ലോ കുട്ടി ഫ്രെയിമിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ കൂടെ ആർട്ടിസ്റ്റ് നിർത്തിയാ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. രാജി നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി, നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. പെട്ടെന്ന് ഡണ്ണായത് ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിങ്ങിന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസറാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജിയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഞങ്ങക്ക് ടോക്കൺ ഇല്ല, കോളേജ് രംഗമല്ലേ. അവിടെ കൊറേ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ. ആ ഞാനൊന്ന് രണ്ടാമത്തെ അടിച്ചിട്ടിരിക്കുക. എന്താ സിനിമയിൽ കൈക്കുള്ള കാര്യക്കാരൻ? നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധ സാധനം ആണെങ്കില് നമ്മളോ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ കൊയിരോളാ. എടി, വലിയ വലിയ സിനിമാ നടികളൊക്കെ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി പട്ടിണി കിടക്കണത് നീ അകണത്തിപ്പെടില്ലോ അല്ലേ. എങ്കി പിടി, എനിക്ക് വേണ്ട. പോട്ടടി, അവള് കുട്ടിയല്ലേ. ഞാനും കണ്ടു രാജ്യം മോം വീർപ്പിച്ച് പോണത്. ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലാന്ന്. എടി, അവളെന്തിനാ കോളേജിൽ വരണത് പഠിക്കാൻ? നീ എന്തിനാ കോളേജിൽ വന്നത്? അവളെ പഠിപ്പിക്കാൻ ചില്ലാനുണ്ടാക്കാൻ. ആ കഷ്ടപ്പാട് മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അനിയത്തിക്കില്ലെന്ന് കരുതിയാ മതി. അവക്കത് നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവും. പാവം കുട്ടി, നിനക്കതിന് ഫീൽ ചെയ്തു. നീയും പാവം ത്യാഗി. ഇതൊരു എം ടി സാറിന്റെ സ്ക്രിപ്റ്റിലെ സീനായിട്ട് കണ്ടാ മതി. എന്നാലും ഞാൻ അവൾക്ക് ഒരു വകയില ചേച്ചിയായി പോയില്ലേ. എനിക്കത് സഹിക്കാൻ പറ്റണില്ല കുട്ടേട്ടാ. അത് ശരി, കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളു. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരുന്ന ആയുസ് നീട്ടി കിട്ടുന്ന ഏതൊരു സിനിമാടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേനു, എന്നാ ഞാനിത് അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് മുഴുവൻ വെട്ടി വിഴുങ്ങി. എനിക്ക് ഈ സ്ലിം ബൂട്ടികൾ അത്ര ഇഷ്ടമല്ല. എന്റെ നായയ്ക്ക് കുറച്ച് തടിയൊക്കെ വേണം.